ഇടുക്കി കട്ടപ്പനയിലെ വൃദ്ധയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തൽ. ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ പുലർച്ചെയാണ് കട്ടപ്പന സ്വദേശി ചിന്നമ്മയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ജോർജാണ് മരണവിവരം പോലീസിൽ അറിയിച്ചത്. ചിന്നമ്മയുടെ ആഭരണങ്ങൾ മോഷണം പോയിട്ടുണ്ടെന്നും ജോർജ് മൊഴി നൽകിയിരുന്നു. തുടർന്നാണ് മോഷണ ശ്രമത്തിനിടെ കൊലപ്പെടുത്തിയതാകുമെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. മുഖത്ത് രക്തക്കറകളും ഉണ്ടായിരുന്നു. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചിന്നമ്മയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പറയുന്നു. ഇന്നലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ വീട്ടിലെത്തി പരിശോധന നടത്തി. കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാനും ആലോചനയുണ്ട്. കൊലപാതകം നടന്ന വീടും പരിസരവും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. 24 ഇടുക്കി.